നമ്മളിപ്പം കറക്റ്റ് ആറ്റിങ്ങൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണുള്ളത്. നേരെ കാണുന്നത് മണമ്പൂരോട്ട് പോകുന്ന റോഡാണ്. അങ്ങോട്ട് പോകുന്നതാണ് കൊല്ലം ഡയറക്ഷൻ. ഇവിടെ ഗ്രേഡ് സെപ്പറേറ്ററിന് വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഇവിടെ ഒരു ഓവർ പാസ്സാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ നേരത്തെ ചെയ്ത ഒരു പൈലിങ്ങിൻ്റെ ബാക്കി അവിടെ കാണാം. ഒരു നേരത്തെ ഉള്ള പ്ലാൻ എന്നുള്ള ഡീവിയേഷൻ ആയിരിക്കുമെന്ന് തോന്നുന്നു. നമുക്കിനി ഇവിടുന്ന് സൗത്ത് ഡയറക്ഷനിൽ, അതായത് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോയി നോക്കാം. ഞാനിപ്പോൾ സർവീസ് റോഡിലാണ് നിൽക്കുന്നത്. അങ്ങറ്റം വരെ ഡിഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡ്രൈവ് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ആഴങ്കോണം ജംഗ്ഷനിലാണുള്ളത് ആറ്റിങ്ങൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം. ഇപ്പോൾ സർവീസ് റോഡിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഡ്രെയിനേജൊക്കെ ഹാഫ് വേ ആയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ചെയ്താൽ മതി. പന്ത്രണ്ട് കിലോമീറ്ററാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ മാത്രം ടോട്ടൽ ലെങ്ത്. അത് കഴക്കൂട്ടം മുതൽ കടമ്പാട്ട് കോണം വരെയുള്ള റീച്ചിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റ് അല്ല. ഇതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് അടുത്ത വർഷം ഓഗസ്റ്റ് 11 ഏകദേശം 1.5 വർഷം കൂടെയുണ്ട്. RDS പ്രോജക്ട്സ് ലിമിറ്റഡാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴക്കൂട്ടം ഫ്ലൈ ഓവറൊക്കെ നിർമ്മിച്ചവരാണ്. ഇവിടെ ഒരു സൈഡിൽ കാണാം, പ്ലെയിൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഇവിടെ ചില ഹൈറ്റ് ഡിഫറൻസ് ഉള്ള കറക്റ്റ് ചെയ്യാനായിരിക്കും എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വർക്കില്ലായിരിക്കും, ഒന്നും കാണുന്നില്ല. ഇവിടെ പ്ലെയിൻ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സർവീസിലുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ മെയിൻ കാരേജ് വേ ചില ഹൈറ്റിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സ്റ്റീൽ ബൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് സൈഡിലെ സർവീസ് റോഡ് ശകലം ഹൈറ്റിലാണെന്ന് തോന്നുന്നു. അത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടം വരെയൊക്കെ എർത്ത് വർക്കൊക്കെ ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. ഒന്ന് യൂട്ടാൻ എടുത്ത് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. എർത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നടക്കുന്നേ ഉള്ളൂ എർത്ത് വർക്കൊക്കെ.
കൾവർട്ടിന് ആവശ്യമുള്ള ബോക്സുകളാണ് എന്തോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞ് നോക്കാം. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്, അപ്പം അതിന് കുറുകെ ഒരു കൾവർട്ട് വേണം. അതിനുള്ള ബോക്സുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ ഗാരേജയുടെയും സർവീസ് റൗണ്ടൊക്കെ എർത്ത് വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ അവരെ വണ്ടികൾക്ക് കൺസ്ട്രക്ഷൻ വണ്ടികൾക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മെയിൻ ഗാരേജാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സർവീസ് റോഡ്. അതിൻ്റെയും ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണ് കോമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ ഒരു രീതി കണ്ടിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തുള്ളൊരു അണ്ടർപാസിലേക്കുള്ളൊരു അപ്രോച്ച് റോഡാണ്. അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകാൻ വഴിയില്ല, നമുക്കെന്തായാലും പോകാൻ നിൽക്കുന്നിടത്തോളം പോയി നോക്കാം. ഞായറാഴ്ചയായിട്ടും അവിടെ മണ്ണ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയോ എൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ കാണാം, രണ്ട് സൈഡിലായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ മണ്ണ് ഇപ്പോഴും കൊണ്ടുവന്ന അവർ ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ വരെ അവർക്ക് വണ്ടി ക്രോസ് ചെയ്യാനുള്ള ഭാഗത്തിനപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തോട്ടുള്ള പണിയാണ് നടക്കുന്നത്. ഏകദേശം ഒരു 4-5 അടിയും കൂടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാനുണ്ട്. നമുക്കെന്തായാലും എൻ്റെ മുകളിൽ കൂടെ പോകണ്ട, നമുക്ക് എൻ്റെ അടിയിൽ കൂടെ പോകാം. ഭായി കബ് തക് കാം ഹോ ജായേഗ ഇസ്കാ ബഹുത് ബാക്കി ഹേ വോ ബാരിഷ് കേ പഹലേ ഹോ ജായേഗ ജൂൺ ജൂലൈ കേ പഹലേ ഹോ ജായേഗ പ്രോസസ് മേ ആ അച്ഛാ തോ പൂരാ കേ പൂരാ കബ് പൂരാ നഹീ നഹീ ഹോ സക്താ ഹാ ഇസ്കാ കാം അലഗ അലഗ കസ്റ്റമർ ഹേ നാ കോൺട്രാക്ടർ ഹേ ആ
अलग अलग है, ओके ठीक है थैंक्स। അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫിൻ്റെ ഇടത് വെച്ചപ്പോഴത്തേക്കും അവർ മഴക്കാലത്തിന് മുമ്പ് തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല, അവർ ഓരോരോ സബ് കോൺട്രാക്ടേഴ്സിൻ്റെ കീഴിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ തിരിച്ച് കൊല്ലം ദിശയിൽ തന്നെ പോവാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് അണ്ടർപാസിൻ്റെ സൈഡിൽ കൂടെ ഉള്ള സർവീസ് റോഡിൽ കൂടെ പോവാം. ാണ് ശരിക്കുള്ള മെയിൻ കാരേജ് വേ. അഭ്യാസം കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പുറത്തുറങ്ങാനായിട്ട്. നേരത്തെ വന്ന സ്ഥലം തന്നെയാണ്, നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോകാനാണ് പോകുന്നത്. അങ്ങോട്ട് പോവാൻ പറ്റുമോ എന്നറിയില്ല. അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സപ്പോർട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഈ അണ്ടർ പാസിൻ്റെ അവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നു വന്നിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3.5 മീറ്റർ ഹൈറ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ എൻ്റെ ഗസ്സാണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇപ്പറ സൈഡ് വഴിയും വരാൻ പറ്റില്ല, വരണതിൻ്റെ മുകളിൽ കൂടെ തന്നെ വന്നാലേ പറ്റുള്ളൂ. സർവീസ് റോഡിൻ്റെ ഒരു വീതി കാണിക്കാനായിട്ടാണ് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിരിക്കുന്നത്. ഞാൻ സഫാരി പാർക്ക് ചെയ്തിരിക്കുന്ന ഡ്രെയിനേജിൻ്റെ ഏകദേശം പകുതിയുടെ മണ്ടയൊക്കെയാണ്. അപ്പോൾ സഫാരി ഏകദേശം 2 മീറ്റർ വീതിയുള്ള വണ്ടിയാണ്. യു ക്യാൻ ജഡ്ജ് ഫോർ യുവർ സെൽഫ്. നമ്മൾ
നമ്മൾ വീണ്ടും ഒന്നും കൂടി കറങ്ങി നേരത്തെ കണ്ട അണ്ടർപാസിൻ്റെ മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് വഴിയെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും. അണ്ടർപാസിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. പ്രോബബ്ലി ഫസ്റ്റ് പ്രൈവറ്റ് കാർ ടു ക്രോസ് ഓവർ ദിസ് സ്ട്രക്ചർ. ഇപ്പുറത്തും മണ്ണ് അവർ കോമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫില്ല് ചെയ്യാനുള്ള മണ്ണുമായിട്ട് വേറൊരു ടിപ്പർ വരുന്നുണ്ട്. അപ്പുറം സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ മെയിൻ ഗ്യാരേജ് അവർ സാമാന്യം കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോമ്പാക്ട് ചെയ്തതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ ഗ്രാവൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പേര് WMM എന്നാണെന്ന് തോന്നുന്നു. വെറ്റ് മെക്കാഡം മിക്സം തിൻസം ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. റൈറ്റ് സൈഡിലെ ഗ്യാരേജ് മണ്ണ് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അവൻ്റെ മുകളിൽ ഇത് ഇട്ടിട്ടില്ല. ഇവിടെ അങ്ങോട്ട് നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചാത്തമ്പറ മണമ്പൂർ റോഡിൽ പുതുതായിട്ട് അപ്രൂവ് ആയ അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് പോയി നോക്കാം. വണ്ടി ഇതായതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു. ഇല്ല, ഇവിടെ നമ്മോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ആ അണ്ടർപാസിൻ്റെ അപ്രോച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണായി കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടി ചുറ്റിക്കറങ്ങി ഇവിടെ തന്നെ വരാം സർവീസ് റോഡ് വഴി. നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെ ലക്ഷണം കണ്ടിട്ട് വേറൊരു മെർജിങ് പോയിന്റ് ഉള്ളതായിട്ട് തോന്നുന്നു. ക്രാഷ് ബാരിയറിൻ്റെ പണി ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. മോനെ ഇത് വഴി സർവീസ് റോഡിലോട്ട് ഇറങ്ങാം. ഇവിടെ ഈ ഭാഗം വരെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ കാണാം ഡ്രെയിൻ ടോപ്പും സർവീസ് റോഡും ഏകദേശം ഈക്വൽ ഇതിലാണ്. ഇതും കൂടി വണ്ടിക്ക് പോകാനുള്ള ഉപയോഗത്തിനുള്ള വീതിക്കാണ് അല്ലെങ്കിൽ ആ ലെവലിനാണ് ടാർ ചെയ്തിരിക്കുന്നത്. ട്രെയിൻ ടോപ്പും വണ്ടികൾക്ക് കയറി പോകാനുള്ള കാണാം.
കോൺക്രീറ്റുകൾ റൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ. നേരത്തെ പറഞ്ഞ പോലെ ചാത്തമ്പറ മണമ്പൂർ റോഡിൽ വരുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ചിന് വേണ്ടിയിട്ടാണ്. ഇറങ്ങി വീഡിയോ എടുക്കുന്നില്ല, കാര്യം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വിശദമായിട്ട് കാണിച്ചതാണ്. ആ സ്ഥലം ക്രോസ് ചെയ്ത് ചാത്തമ്പറ മണമ്പൂർ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. നേരെ കാണുന്ന ടിപ്പർ വരുന്നത് എം എൽ എ പാലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൽ സർവീസ് റോഡിൽ കൂടെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിൻ്റെയും വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറി കാണിക്കുന്നില്ല. അവിടെ അന്ന് വന്നതിനപ്പുറമായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും വർക്ക് നടന്നതായിട്ടും കാണുന്നില്ല. ബാക്കിന്നും കൂടെ ഒരു ടിപ്പർ വരുന്നുണ്ട്, അതും കൂടെ പോയിട്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകാം, അല്ലെങ്കിൽ പിന്നെ കുറേ നമ്മൾ അവരെ ഹോൾഡപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സർവീസ് റോഡാണ്, നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ പാലം അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ാണ് എം എൽ എ പാലം അണ്ടർപാസ്. ഇതൊരു ഹെവി വെഹിക്കുലർ അണ്ടർപാസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, അത് കഴിഞ്ഞ വീഡിയോ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ സാമാന്യം വിശദമായിട്ട് കാണിച്ചത്, അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ അപേക്ഷിച്ച് ഇവിടെ വിസിബിളായിട്ടുള്ള പണികളൊന്നും പുതുതായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാത്തത്. സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ അവർ ആറി പാനലൊക്കെ റേസ് ചെയ്ത് മണ്ണ് കോമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആറി പാനൽ റേസ് ചെയ്യാനുള്ള പിറ്റാണ് എടുത്തിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും ആറി പാനൽ റേസ് ചെയ്തിട്ടില്ല, പാനൽ
ആവശ്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം. ഞായറാഴ്ചയായിട്ടും അവരുടെ വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ റോഡ് ക്രോസിംഗ് ഉണ്ട്, അത് മിക്കാറും ഇല്ലാതാവും. നേരെ കാണുന്നതാണ് പാലാങ്കോണത്ത് വരുന്ന ഓവർപാസിന്റെ സൈറ്റ്. അവിടെയും പുതുതായിട്ടൊന്നുമില്ല, ഫയലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ ചെന്ന് കയറിയിരിക്കുന്നത് ബൈപ്പാസ് ആലങ്കോട് കടക്കാവൂർ റോഡിനെ ബൈസെക്ട് ചെയ്യുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു റോഡ് പേവിംഗ് മെഷീൻ കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ പേവ് ചെയ്യുന്നറിയില്ല. പാലാങ്കോണ ഓവർപാസിൻ്റെ സൗത്ത് സൈഡ് അപ്രോച്ചിൻ്റെ വീഡിയോ ആണ് തൊട്ട് മുമ്പ് ഞാൻ എടുത്തിരുന്നത്. എതിരെ ഒരു ടിപ്പർ വരുന്നുണ്ട്, ശകലം ഒതുക്കി കൊടുക്കേണ്ടി വരും. ഭയങ്കര പൊടി, ഇവിടെയൊക്കെ അടുത്ത് ഇനി ഒരുപാട് ബാക്കിയുണ്ട്. എന്നാലും നേരത്തെ വന്നിട്ടുള്ളവർക്ക്
മനസ്സിലാവും. ഇവിടെ ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരുപാട് ഇനിയും ബാക്കിയുണ്ട്. ഇവിടെയും ആ കാണുന്ന സ്ഥലത്തൊരു റോഡ് ക്രോസിംഗ് ആണ് മുകളിൽ കൂടെ ഉള്ളത്. അതും മിക്കവാറും ഇല്ലാതാവും. അറിയാതൊരു ഒരു എൻ ഡി എന്ന റോഡ്, കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ ഡി എന്നൊരു റോഡാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഓവർ പാസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. മിക്കവാറും അത് ത്രൂ ആയിട്ട് ഡിഗ് ചെയ്തങ്ങ് പോകാനാണ് സാധ്യത. ഇവിടെയാണ് കുടവൂർക്കോണം ഓവർ പാസ് വരുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ആക്ച്വൽ കൺസ്ട്രക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഗർഡറുകളെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ാണ് നല്ലവണ്ണം ഡിഗ്ഗിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടെ അപ്പുറത്തോട്ടാണ് നമ്മുടെ പുതിയ വാമനപുരം നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജുകൾ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ആവശ്യമായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു, ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള സോയിലാണ് നേരത്തെ കണ്ട സ്ഥലങ്ങളിലൊക്കെ അവർ കൊണ്ടുപോയി ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Thank you.
യാത്ര തുടരാം നമ്മുടെ. കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ലൊരു സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു ഇറക്കമാണ്. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാനാണ് അവർ ഈ അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ കാണുന്നതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സൈറ്റ്. ഇടതുവശത്ത് കാണുന്ന ഒരു വലിയ പാറക്കെട്ടാണ്, അവിടെ ബ്ലാസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരുമായിരിക്കും. അപ്പം ബ്രിഡ്ജിൻ്റെയും കൂടി ഒരു അപ്ഡേറ്റ് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇന്നത്തേക്ക് നിർത്താം. ഇവിടെയും ഒരു റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, മേലാറ്റിങ്ങിന് കീഴാറ്റിങ്ങിന് പോകുന്ന റോഡാണ്. അവിടെ ഗ്രേഡ് സെപ്പറേറ്ററുകളൊന്നും ഇല്ല, അത് കൺഫേംഡ് ആണ്. ഞാൻ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാഫുമായിട്ട് സംസാരിച്ചാണ്. ഗർഡറുകളെല്ലാം ആവശ്യത്തിനുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രിഡ്ജിൻ്റെയും കൂടി ഒരു വ്യൂ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഈ ഒരു പിയർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ മുകളിൽ ബെയറിംഗ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടിയുള്ള ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തതും പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് ഞാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ ഒരു പിയറിൻ്റെ ക്യാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കഴിഞ്ഞോ എന്നറിയില്ല. ആ ഒരു പിയറാണ് ഇനി ക്യാപ്പിങ്ങിനായിട്ട് ബാക്കിയുള്ളത്. ബാക്കി എല്ലാത്തിൻ്റെയും ക്യാപ്പിങ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വീഡിയോ മാമം വരെയുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം.